ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ പറയുമ്പോൾ എൻ്റെ ഒരു രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ തവണയും ഞാൻ തനിച്ചൊക്കെയല്ലേ പോണേ. അപ്പോൾ ഇത്തവണ ഞാൻ നിങ്ങളെയും കൂട്ടിയിട്ടാണ് യാത്ര പോകുന്നത്. ആ യാത്ര എവിടേക്കാണ്, എന്താണ്, ഷൂട്ടാണോ, എന്താണെന്നൊക്കെ നമുക്ക് വഴിയേ അറിയാം. അപ്പം നമ്മളത് പോവാം. ആ അപ്പോൾ ഈ കാരവൻ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ വല്ല ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ആണ് എന്നല്ലേ. അല്ല, ഇന്ന് ഈ കാരവനിലാണ് ഞാൻ എൻ്റെ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ അറിയാം. അല്ല, ഇങ്ങനെ നിന്നാൽ മതിയോ? പോണ്ടേ? ഹലോ, വാ. അപ്പോൾ ഈ രണ്ടുപേരാണ് ഇന്ന് എൻ്റെ ഈ യാത്രയിൽ കൂട്ടായി വരുന്നത്. ശ്രുതി, ദേവ്. എന്തെങ്കിലും പറയണ്ടേ നിങ്ങൾക്ക്? ഇല്ല, ഒന്നും പോയേക്കാം. യാത്ര നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അല്ലേ. അപ്പോൾ കാണാം. കൊച്ചിയിൽ നിന്ന് നമ്മൾ യാത്ര പുറപ്പെട്ട് ഏകദേശം ഒരു 2 മണിക്കൂർ ആകാറായി. ഇത്രയും ട്രാവൽ ചെയ്തതിൻ്റെ ഒരു ഒരു ടയേർഡായിട്ടൊന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അപ്പം അതിനു മുമ്പ് ഞാൻ എന്നെക്കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നൽകട്ടെ, വിത്ത് യുവർ പെർമിഷൻ. ഓക്കെ. കാരണം ഇവിടെ എന്നെക്കുറിച്ച് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ആരുമില്ല. വേറെ 2 പേരുണ്ട്, പക്ഷെ അവരവരുടേതായ ലോകത്തേക്ക് മുഴുകിയിരിക്കുക. പിന്നെ നമ്മൾ അവരെ ശല്യം ചെയ്യേണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം കേട്ടോ. അപ്പം എൻ്റെ പേര് രസ്ന പവിത്രൻ. ഞാൻ ഊഴം, ജോമോൻ്റെ സുവിശേഷങ്ങൾ, ആമി, അങ്ങനെ ഒരു പടങ്ങൾ, 3 പടങ്ങൾ ചെയ്തു. ഇപ്പോൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ പടച്ചോനെ നിങ്ങൾ കാത്തുവിളി എന്നുള്ളൊരു പടം ചെയ്യാണ്. ഡയറക്ടർ ബിജിത് ബാലയാണ്. പിന്നെ ശ്രീനാഥ് ബാസി, ഗ്രേസ് ആൻ്റണി, ആൻ ശ്രീധൾ, അങ്ങനെ ദിനേശ് പ്രഭാകർ, അങ്ങനെ ഒരുപാട് താരനിര അതിലുണ്ട്. അപ്പോൾ അതിലൊരു നല്ല വേഷം ചെയ്യാൻ എനിക്കും ഭാഗ്യമുണ്ടായി. എനിക്ക് തോന്നുന്നു നല്ലൊരു റീ എൻട്രി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി പടം റിലീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലാണ്, നാച്ചുറലി, അറിയാലോ. അപ്പോൾ നമ്മുടെ ഈ കാരവൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചാണ് ഇനി പറയാൻ പോണത്. കണ്ടില്ലേ, നല്ലൊരു മിനി കിച്ചൺ നമുക്ക് വേണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഓവൻ ഉണ്ട്, ഇൻഡക്ഷൻ ഉണ്ട്, പിന്നെ കെറ്റിലുണ്ട്. പെട്ടെന്നൊരു നൂഡിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലാക്ക് ടീ കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് എവിടെയും നിർത്താതെ നമുക്ക് അതിനെ സ്വയം ഉണ്ടാക്കി കഴിക്കാം അല്ലേ. ഒരു ഹോംലി ഫീലാണത്. പിന്നെ നല്ല കുറേ ക്യാബിൻ കണ്ട, കിച്ചൺ ക്യാബിൻ പാത്രങ്ങളൊക്കെ ഉണ്ട് നിറയെ. പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പ്ലേറ്റ്സ്, സ്പൂൺ, ഗ്ലാസ്സസ്, എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നല്ലൊരു ഫ്രിഡ്ജും നമുക്കുണ്ട് കേട്ടോ. നിറയെ നല്ല ചോക്ലേറ്റും എല്ലായിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കങ്ങനെ ഒരു വീട് മിസ് ചെയ്യില്ല ട്രാവലിങ്ങിൻ്റെ ഇടയിലും. ഇതൊക്കെയാണ് എൻ്റെ ഒരു നല്ല സൗകര്യം അല്ലേ. 4 പേർക്ക് ഇരിക്കാനുള്ള നല്ല സുഖമായി ഇരിക്കാനുള്ള റിക്ലൈൻ ചെയർസ് ഉണ്ട്. പിന്നെ ബെഡ്റൂം ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ ക്യാബിൻ ഉണ്ട്, ബാഗ്സൊക്കെ നമുക്ക് വയ്ക്കാം. അങ്ങനെ മൊത്തത്തിൽ പിന്നെ എ സി ഉണ്ട്. വേറെ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ വുഡൻ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സോ നല്ലൊരു ക്ലാസിക്, നല്ലൊരു ഇതുണ്ട് അല്ലേ. വുഡൻ ഫീൽ, നല്ല നൈസാണ് അത്. കൊള്ളാം, എനിക്കിഷ്ടമായി. എല്ലാ ഫീൽഡിലുള്ള ആൾക്കാരെ ശക്തമായി ബാധിച്ചിരിക്കുന്ന ഒന്നാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്. അപ്പം ഈ തളർന്നു പോയ നമ്മുടെ ഈ കേരള ടൂറിസത്തെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേരള ടൂറിസം കാരവൻ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ കാരവൻ പദ്ധതി എന്ന് പറയുന്നത് സ്വകാര്യ സംരംഭകരുടെ ഇടപെടലുകൾ ഇതിലുണ്ട്.
അവരുടെ ഒരു സഹകരണത്തോടു കൂടിയാണ് ഈ കാരവൻ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ വന്ന ഈ കാരവൻ എന്ന് പറയുന്നത് ടീം വെലോസിറ്റി ഇന്റർനാഷണലിൻ്റെ കീഴിലുള്ള കാരവനാണ്. സാധാരണ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ കാരവൻ ഇപ്പോൾ അവൈലബിൾ ആയെങ്കിലും സാധാരണക്കാർക്ക് ഇത് അത്ര കണ്ടുപരിചയം അല്ലെ കേട്ട് കേൾവി ഇല്ലാത്തൊരു സംഭവമാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു പദ്ധതിയോടുകൂടി നമ്മൾ സാധാരണക്കാരിലേക്കും കാരവൻ്റെ ഒരു സൗകര്യം എത്തിക്കുക എന്ന ഒരു നല്ലൊരു ഉദ്ദേശവും അതുപോലെ നമ്മുടെ ടൂറിസത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ട്രാവലിംഗ് എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചും പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകളുടെയൊക്കെ ഒരു കാര്യം അറിയാം. ഒരു ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഫസ്റ്റ് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് ബാത്റൂം പോലുള്ള സൗകര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ടെൻഷനേ അറിഞ്ഞില്ല. കാരണം നമ്മൾ ആദ്യം കംഫർട്ടാണ് നമ്മൾ നോക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ബാത്റൂം സൗകര്യങ്ങളാണെങ്കിലും പിന്നെ നമുക്ക് ഒരേ ഇരിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര മുഷിച്ചിലുള്ള ഒരു കാര്യമാണ് അല്ലേ. ചില ആൾക്കാർക്ക് സീനിയേഴ്സൊക്കെ ആകുമ്പോൾ നീര് വരും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ മാക്സിമം ഒഴിഞ്ഞു മാറും ട്രിപ്പ് എന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആൾക്കാർ പോലും യാത്ര ഇഷ്ടപ്പെടാൻ വേണ്ടി ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. സാധാരണ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് പ്രശ്നം എനിക്കും ഉണ്ടാവാറുണ്ട് വാഷ്റൂം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാതെ. അപ്പോൾ അത് വലിയൊരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് കളിയും ചിരിയും എല്ലാം കഴിഞ്ഞ് അവസാനം നമ്മളിപ്പോൾ വാഗമണ്ണിലെത്തി. വാഗമണ്ണിലെ കാരവൻ പാർക്കിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാരവനൊക്കെ ആകുമ്പോഴത്തേക്ക് അത്രയും വലിയ വണ്ടിയല്ലേ, നമുക്ക് അവിടെ ഇവിടെയൊന്നും റോഡിലൊന്നും പാർക്ക് ചെയ്ത് അങ്ങനെ നിൽക്കാനൊന്നും പറ്റില്ല. മാത്രമല്ല നമ്മളെ ഡ്രൈവർക്കൊരു അല്പം റെസ്റ്റൊക്കെ വേണം. അപ്പോൾ അങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് നല്ല സുന്ദരമായ സ്ഥലമൊക്കെ കാണാം. അതിനു മുമ്പ് ഈ കാരവൻ പാർക്കിനെ കുറിച്ച് പറയാം. ഈ കാരവൻ പാർക്കാണ് കേരളത്തിലെ ആദ്യത്തെ കാരവൻ പാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അഡ്രക് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആൻഡ് റിസോർട്ടിൻ്റെ കീഴിലാണ് ഈ പാർക്ക്. ഇവരാണ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു കൺസെപ്റ്റ്, കാരവൻ പാർക്ക് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ശരിക്കും നോക്കിയാൽ എന്ത് ബ്യൂട്ടിഫുള്ളാണ് ഈ സ്ഥലം അല്ലേ. അപ്പോൾ ഡ്രൈവർക്കും ഒന്ന് നല്ല ഫ്രഷാവും. അവരുടെ ഒരു ഫ്രഷിലാണ് നമ്മുടെ യാത്ര സേഫ്റ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾക്കും ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി നല്ലൊരു ഏരിയ ആണ്. അപ്പോൾ ഈ നല്ല ഒരു തണുത്ത മഴയും തണുത്ത ക്ലൈമറ്റും ഒക്കെ കൂടി നല്ലൊരു ചൂട് കാപ്പി കുടിക്കാനുള്ളൊരു ഫീല് തോന്നും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് നല്ല ചൂട് കാപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അതാണ് ഫ്രണ്ട്. ആഹാ, എന്താ മഴ, മഞ്ഞ്, വാഗമൺ, ചൂട് കാപ്പി, ഇതാണ് അന്തസ് അല്ലേ. നമ്മുടെ ഈ ചായയൊക്കെ കുടിക്കാനുള്ള ഈ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കനോപ്പിയാണ്. ഈ നമ്മുടെ കാരവനോട് ചേർന്നിട്ടൊരു കനോപ്പിയുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നാല് പേർക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റ്സൊക്കെ ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് സ്റ്റോറേജ്, വണ്ടിയുടെ സ്റ്റോറേജൊക്കെ കണ്ടില്ലേ. നമുക്ക് നമ്മുടെ ഇപ്പം നാല് പേരൊക്കെ വരുമ്പോൾ അവരുടെ ലഗേജും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് കയറ്റാം. ഇനി എനിക്കൊന്ന് സൈക്കിളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ സൈക്കിൾ ഇതിനകത്ത് പോവും അല്ലേ. നല്ല ഐഡിയ ആണ് കേട്ടോ, സൈക്കിളൊക്കെ എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് സൈക്കിളൊക്കെ എടുത്ത് ഇതിനൊക്കെ വെക്കാം. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല പ്രൈവസിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ സ്വന്തം വീട് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഇത്രയും പേരുണ്ടായി, നമ്മൾ ഗേൾസ് ട്രാവൽ ചെയ്യുന്നു. അപ്പം മുന്നിലൊരു സുന്ദരനോ സുമുഖനോ അറിയില്ല, കണ്ട് ഒന്നുകൂടി നോക്കാം. അങ്ങനെയുള്ളൊരു ഡ്രൈവറുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഒരു പ്രൈവസി ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പം നമ്മുടെ കാറിലൊക്കെ പോകുമ്പോൾ നമ്മളങ്ങനെയല്ലേ. ഇപ്പം മുന്നിലെ ഡ്രൈവറിനാണ് നമുക്ക് ഒരു പ്രൈവസി ഉണ്ടാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
പക്ഷേ നമുക്ക് പ്രൈവസിക്ക് ആവശ്യമുള്ള ആൾക്ക് തീർച്ചയായിട്ടും ഈ ക്യാരവൻ യൂസ് ചെയ്യാം. നമ്മൾ അതിനകത്തും തകർത്ത് മറയുമ്പോഴും നമുക്ക് ഡ്രൈവർ അവിടെ ഉണ്ടോ ഇല്ലയോ എന്താണ് ഒന്നും അറിയുന്നില്ല. അപ്പം നമുക്ക് ഡ്രൈവറിൻ്റെ ഏരിയ, അവരുടെ ആ ഒരു ഏരിയ എങ്ങനെയുണ്ട് എന്നൊന്ന് എനിക്ക് അറിയണം, താല്പര്യമുണ്ട്. നിങ്ങൾക്കും താല്പര്യമില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രൈവറുടെ ആസ്ഥാന മന്ദിരം അല്ലേ? വാവ്, കൊള്ളാം. ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു അല്ലേ? ഇതൊക്കെയാണ് ഇതിനകത്ത് സെറ്റപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഒരു പ്രൈവസിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നില്ലേ, കണ്ടില്ലേ? ഇവിടെ നിന്ന് ഡ്രൈവറും നമ്മൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെന്തെങ്കിലും സൗണ്ടൊക്കെ കേൾക്കാവോ? സംസാരിക്കുന്നൊക്കെ ഒന്നും കേൾക്കില്ല അല്ലേ? ചേട്ടന് ഭയങ്കര നാണാൻ തോന്നും, ഇങ്ങനെയൊക്കെ ആക്കുന്നുള്ളൂ. നാണിക്കണ്ട കേട്ടോ, തുറന്നു പറയാം. അങ്ങനെയുള്ള നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ കേൾക്കുമെന്നല്ലേ? അതെ അതെ അതെ, തിരിച്ചും നമുക്ക് അങ്ങനെ തന്നെ. ഇവിടെ എന്താണ്, ഇങ്ങനെ ഒരു ഡ്രൈവർ ഉണ്ടോ എന്ന് പോലും അറിയില്ല. അപ്പം ഭയങ്കര ഈ ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ബന്ധവുമില്ല അകത്തും ഇവിടെയായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇതിനകത്ത് വേറെ എന്താ? ആ ഞാനിപ്പോൾ കണ്ടത് എനിക്ക് ഇവിടെ രണ്ട് ക്യാമറ അല്ലേ, രണ്ട് ക്യാമറ ഒക്കെ കാണുന്നുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രൈവർ ക്യാബിൻ നമുക്ക് അകത്തിരുന്ന് ആ ടി വിക്കകത്ത് കാണാൻ പറ്റും. അകത്തൊരു ടി വി ഉണ്ടായിരുന്നില്ല, അതിനകത്ത് കാണാം. അതുപോലെ ഫ്രണ്ട് വ്യൂ, ബാക്ക് വ്യൂ, നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്താൽ പോലും എന്താണ് ചുറ്റും സംഭവിക്കുന്നതെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ അല്ലേ? ഇത്രയും വലിയൊരു വണ്ടിയൊക്കെ ആകുമ്പോഴേ, പിന്നെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഒരു വിജനമായ സ്ഥലത്തൊക്കെ പാർക്കൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഒരു സേഫ്റ്റിയുടെ ഭാഗം കൂടിയാണ്, അതൊരു നല്ല ഐഡിയ ആണ്. ഗുഡ്. നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ പോർഷനൊക്കെ കണ്ടു. നല്ല എന്ത് സുന്ദരനാണല്ലേ നമ്മുടെ ഈ ക്യാരവൻ. നല്ല കളറും പിന്നെ നല്ലൊരു ഒരു കൊമ്പനാന വന്ന് നിൽക്കുന്ന ഒരു ഫീലുണ്ടല്ലേ. ഓവറായി പോയോ? ഇല്ല, നിങ്ങളും കണ്ടോ അത് എഗ്രി ചെയ്യില്ലേ? നല്ല ഒരു നടുക്കേണ്ട ഒരു ടി വി ആയി നെറ്റിട്ടൊരു നെറ്റിപ്പെട്ടം പോലെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് നല്ല മൊത്തത്തിലൊരു ആന ചന്തമുണ്ടല്ലേ. എനിക്കെന്തായാലും ഇഷ്ടമായി, സ്വന്തമായി ഒരു ക്യാരവൻ വാങ്ങണം. നോക്കട്ടെ നടക്കുമോ ആവോ. ഓക്കെ, ഇവിടെ വാ. എന്തായാലും നമുക്കിപ്പോൾ സ്വന്തമായി വാങ്ങാൻ പറ്റില്ലെങ്കിലും ഇങ്ങനൊരു ക്യാരവൻ പദ്ധതിയിലൂടെ നമുക്ക് ക്യാരവൻ യാത്രയൊക്കെ നമുക്കിപ്പോൾ കിട്ടിയല്ലോ അല്ലേ. ഇതാണ് ക്യാരവന്. ഇത് ഭാരത് ബെൻസിൻ്റെ എൻജിനിൽ ചെയ്സയിൽ ജെ സി ബിയിൽ എന്ന് പറഞ്ഞ പഞ്ചാബിൽ ബോഡി കെട്ടിക്കൊണ്ടുന്ന വണ്ടിയാണ്. ഇതിൻ്റെ ഫെസിലിറ്റി എന്ന് പറയുന്നത് 4 പേർക്ക് ഇരിക്കാനും 4 പേർക്ക് കിടക്കാനുമുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ വാഷ്റൂമുണ്ട്. പിന്നെ ഔട്ട്സൈഡിലാണ് ഇരിക്കാനും ഉള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാരത് ബെൻസ് ആയതുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ടും ഉണ്ട്. പിന്നെ അതിൻ്റെ ബ്രേക്ക് സിസ്റ്റം നല്ലതാണ്. പിന്നെ യാത്രക്കാർക്ക് അതിൻ്റെ ഒരു സുഖം, യാത്രാസുഖം കിട്ടുകയും ചെയ്യും ബെൻസ് ആയതുകൊണ്ട്. ഏത് റോഡിലും ഓടി ചെല്ലാനുള്ള പവറുണ്ട്. 170 BHP ആണ് വണ്ടി. പിന്നെ യാത്രക്കാരുടെ ഒരു നമ്മൾ റിവ്യൂ ചോദിക്കുന്നുണ്ട്, അവർ നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ബെഡ്റൂം. ഇന്നിപ്പോൾ എൻ്റെ ബെഡ്റൂം ആട്ടോ. നല്ല സൗകര്യമല്ലേ, നമുക്ക് 4 പേർക്ക് കിടക്കാം. ഇവിടെ 2 പേർക്ക് കിടക്കാം, താഴെ 2 പേർക്ക് കിടക്കാം. പിന്നെന്താ, നമുക്ക് കാഴ്ചയൊക്കെ കാണാൻ ഇവിടെ ഒരു വിൻഡോ ഉണ്ട്, ടി വി ഉണ്ട്, പിന്നെ നല്ല സ്പോട്ട് ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ, കേട്ടോ ലൈറ്റ്സ്. പിന്നെ വേറൊരു പ്രധാന കാര്യം, നമുക്ക് നല്ലൊരു ലോക്കറൊക്കെ ഉണ്ട് കേട്ടോ, ലോക്കർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പിന്നെ എമർജൻസി എക്സിറ്റ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയൊരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെന്താ, നന്നായിട്ട് കിടക്കാം, നമുക്ക് കിടന്ന് വായിക്കാം, ഉച്ച വർത്തമാനങ്ങളൊക്കെ പറയാം, കാഴ്ചകളൊക്കെ കാണാം. നൈസ് അല്ലേ? ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഒരു ഇത്രയും ചെറിയൊരു എന്താ പറയുക, നമുക്ക് ട്രാവൽ ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ആസ്വദിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമല്ലേ അല്ലേ. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് ചെയ്തിട്ടുണ്ട്, ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതാണ് നമ്മുടെ ബെഡ്റൂമിൻ്റെ ഒരു കാഴ്ച.
എന്തായാലും പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പം നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് ഒന്ന് ഫ്രഷായിട്ട് നല്ലൊരു ഉറക്കം, അതാണ് ഇനി അടുത്ത എൻ്റെ ഒരു ലക്ഷ്യം. അപ്പം ഞാൻ ഈ കാരവൻ യാത്ര നിങ്ങൾ മാക്സിമം അതിൻ്റെ ഒരു നല്ല വശങ്ങളൊക്കെ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇത്ര നേരം ഈ നമ്മുടെ യാത്ര കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നു. പിന്നെന്താ, ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഞാൻ കിടന്നുറങ്ങുകയാണ്. ടാറ്റാ.